सीन बने ना ऐसे फूल जैसे। ഹലോ, എന്തൊക്കെയുണ്ട്? കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ ഉള്ളത് കാശ്മീരിലാണ്. അതേ ഇപ്പൊ തന്നെ രാത്രി കാശ്മീരിൽ എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഡൽഹിയിൽ കൊച്ചി നേരെ ഡൽഹി വന്നു. ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ ജമ്മു താവി. അവിടുന്ന് ഒത്തിരി ദുരിതം പിടിച്ച വരവായിരുന്നു ശ്രീനഗറിലേക്ക്. ഷെയർ ടാക്സിയിൽ വന്നു. അപ്പം ഇങ്ങനെ വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് 200 രൂപയുടെ ലോക്കൽ ടിക്കറ്റിൽ നമുക്ക് ജമ്മു താവിയിലേക്ക് എത്താം. ഞാൻ അങ്ങനെ വന്നത് നേരെ വിളിക്കുമ്പോൾ ഒരു ഒറ്റ നൈറ്റ് മതി എത്താനായിട്ട്. പിന്നെ അവിടുന്ന് 500 മുതൽ 1000 രൂപ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഷെയർ ടാക്സികൾ കിട്ടും, ബസ് കിട്ടും, സർക്കാരിൻ്റെ ബസ്സുകൾ കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് ദാൾലേക്കിലൊരു കിഡിലൻ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇൻട്രോ. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിലത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. ണേ അടച്ചിട്ടിരിക്കുകയാണ് നമ്മളെ ഡോർ. രാവിലേക്ക് ഇറങ്ങുക, ഇപ്പൊ രാത്രിയല്ലേ, പുറത്ത് നല്ലതാണ്. ഇതുപോലത്തെ ഡ്രോയിങ് ഏരിയ, ഇനി ഇരിക്കുന്ന ഇന്റീരിയറൊക്കെ സെറ്റപ്പ് ഒക്കെ നോക്കിയാ. ഡൈനിങ് ടേബിൾ, പിന്നെ ഇതെന്ന് വെച്ചാൽ ചൂട് പിടിക്കാനുള്ള സാധനമാണ്. വെള്ളം വെച്ചിരിക്കുന്നു, തീയിട്ട് അതിന്റെ ചുറ്റി ഇരിക്കേണ്ടി വരും. രാത്രിയൊക്കെ നല്ല തണുവാണ്, ചൂട് എക്സൈൽ ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ നമുക്ക് വട്ടിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ നമ്മളെ റൂം ഇവിടുത്തെ ഈ പാചകം ചെയ്യുന്ന ചെറിയ ലൈറ്റായിട്ട് കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഓരോ ബെഡ്റൂമുകൾ കേട്ടോ. അവിടെ ആൾക്കാർ ഹോസ്റ്റൽ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇങ്ങോട്ട് പോകണ്ട. നമ്മളെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ റൂം. നമ്മളെ റൂമിന് വന്നിട്ടുള്ളത് കണ്ടോ, ഒരു 3 പേർക്കൊക്കെ അടിപൊളിയായിട്ട് കിടക്കാം. നമ്മുടെ റൂമിന് വന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പരിസരത്ത് എവിടെ ചോദിച്ചാലും മിനിമം നമുക്ക് ഒരു 800 രൂപ വരും. 1000 രൂപ വരും, 800 രൂപ പറയും. പിന്നെ അധികം കുറഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ ഹീറ്റർ ഉണ്ടാവില്ല, ഇത്രയും ഗ്രാൻഡ് സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതൊക്കെയും നമ്മളെ വിൻഡോ ആണ്. രാത്രി ആരും കാണുന്നില്ല, പൊതുവായിട്ടിരിക്കുന്നു. ലേക്കാണിത് എടാ. ഇത്രയ്ക്കും ഇടയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾക്ക് വന്നത് വെറും 1500 രൂപയാണ് ലാഭമല്ലേ. ഒരാൾക്ക് ആകെ 500 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇത്ര ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബാത്റൂം മതി. ഇങ്ങനെ വന്നിട്ടൊരു കുഞ്ഞ് ബാത്റൂം, ബാത്ത് ടബ് ഒക്കെ ആയിട്ട്. ഇവിടെയും ഹീറ്റർ ഉണ്ട്, നമുക്ക് വെള്ളത്തിന് ചൂടുവെള്ളത്തിൽ കുളിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനൊക്കെ നമുക്ക് ചൂടുള്ളതില്ലാണ്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പോൾ ഈ ജഗ്ഗിലുള്ളത് പോലെ നമുക്ക് ചൂടുള്ളതാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഫുൾ ടൈം ആ സാധനം കത്തിക്കൊണ്ടിരിക്കണ കാരണം രാത്രിയായാലും, രാത്രിയാണ് കൂടുതൽ അതിന് മെയിനായിട്ട് ഫോക്സ് കൊടുക്കുന്നത്, ഇതെടുക്കാനായിട്ട്, ചൂടുള്ള എടുക്കാനായിട്ട്. പിന്നെ രാവിലെ ഇവിടെ നിന്ന് സൺറൈസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശിക്കാരയിലാണ് ഇങ്ങോട്ട് വരെ എക്സ്ട്രാ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അവിടുന്ന് വന്നിട്ട് ഇത്രയും വലിയ ഡ്രൈവ് കഴിഞ്ഞ് വന്നല്ലേ, അതൊക്കെ കിടക്കണം. സുബിഹയൊക്കെ ആകുമ്പോഴത്തേനും എണീക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കണ്ടറിയാൻ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ പുറമേ നിന്ന് കാണിച്ചു തരാം. കേടാ, അതിനൊക്കെ ആൾക്കാരവിടെ ഉണ്ട്, അവർ ചിരിക്കും. കുറച്ചധികം പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിയാണ്. ഹായ്, കുറേ നോട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എൻ്റെ വീട്ടിലും ഉണ്ട് ഇതുപോലെ കുറേ നോട്ട് പോലെ സ്ഥലത്ത്. ഒക്കെ എവിടത്തെ നിങ്ങൾക്കൊരു പിടിയിട്ടുണ്ട്? തീരുത്തോണല്ലേ ശരിക്കും ഇവിടുത്തെ ഏറ്റവും പൊളി. ചൂടാ അസല തീയിട്ട് വെച്ചിരിക്കും. പിന്നെ ഇവിടെ ബുക്ക്സ്, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. രാത്രി വല്ല ആക്ടിവിറ്റി ഒക്കെ അല്ലെങ്കിൽ കാർഡൊക്കെ ഉണ്ടെന്നു ഇവിടെ നിന്ന് കളിക്കുക, പാട്ടൊക്കെ കേട്ടിരിക്കുക. അസ്സലാമു അലൈക്കും ഭാജാൻ, കേസേ മേച്ചേ കേരളസേ കൊച്ചിനെ കൊച്ചിപ്പാസേ തൃശ്ശൂർ. ബഹു ദണ്ഡ എന്നാ तीन आदमी। अच्छा मेरे पास कुछ ज्वेलरी है, कश्मीरी ज्वेलरी, हम गांव से आते हैं।
जुदरी मतलब ज्वेलरी 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 हाँ 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 अच्छा अच्छा माला है हमारे पास क्योंकि हम गांव से आते हैं देखिए ഭയങ്കര ശാന്തത ഭയങ്കര തണുപ്പും ഇവിടുത്തെ ഒറ്റ ഹൗസ് ബോട്ടിന്നും ആരും എണീച്ചായിട്ട് കണ്ടില്ല. അങ്ങനെ എന്തോ സാധനം വിൽക്കാനായിട്ടുള്ള ഒരാൾ വന്നു, ആളിന്നൊരു പെന്നു മേടിച്ചു കുറേ കാശ്മീരി ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. 50 രൂപയുള്ള ഒരുപാട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നു, കണ്ട ഒരു ശിക്കാരൊക്കെ വരുന്നുണ്ട്, കുറേ ബേഡ്സും പറന്നുകൊണ്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഒരു ഇത്തിരി കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടതുണ്ട് കേട്ടോ. ഏ ജയോ ഓപ്പൺ ഗിഫ്റ്റ് പർപ്പസ് ചീപ് ചീപ് പ്രൈസസ് അച്ഛാ നേ ജയ നൈസ് ചുരിദാർ പീസ് ഹൈ ഷാൽ ഹൈ അബി നേ ജയ അസ്സലാമു അലൈക്കും ഇവിടുത്തെ ചെക്കൗട്ട് സമയം 12 മണിയാണല്ല. അപ്പോൾ ഇപ്പോൾ ഒരു 9 മണി നേരമായിട്ടുണ്ട്. ഞങ്ങൾ ശിക്കാര റൈഡിന് പോകണം. ഇവിടെ മാർക്കറ്റ് 2 മണിക്കൂർ, 1 മണിക്കൂറിന് 200 രൂപയാണ് വരുന്നത്. അതല്ല വലിയ റൈഡാണ് എടുത്തേക്കണം, ആദ്യമായിട്ടല്ല വന്നിട്ടുള്ളത്. ശരിക്കും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റേ ഇതൊക്കെയായിരുന്ന കാര്യങ്ങൾ, സ്റ്റേ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് ഒക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാൽ ലേക്കിലെ റൈഡ്, മാർക്കറ്റ്, അതിൻ്റെ എക്സ്പെൻസ് എത്ര വരുന്നത്, അതിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിപ്പോൾ അവസാനിക്കുന്നത്. തൊട്ടപ്പുറം അപ്പോൾ യാത്ര ഒന്നും പറയില്ല, തൊട്ടപ്പുറത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കണം കേട്ടോ. സാധനങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൂടാക്കാൻ വേണ്ടി സാധനം ശിക്കാര റൈഡിലേക്ക് പോകാൻ പോവാണ് കേട്ടാ. ഇതാണ് നമ്മളെ ശിക്കാര. ഈ ബാബിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകും. ഇവിടെയാണ് താമസിച്ചത് നമ്മളെ പിള്ളേർ റോബിനും മുന്നോട്ടിൻ്റെ കൂടെ.